ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഹെയർ പാക്ക് ആണ് ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അതായത് കെമിക്കൽ ഒന്നും ചേരാത്ത ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഒറ്റ ദിവസത്തിൽ തന്നെ നമ്മുടെ വെളുത്ത മുടികൾ നരച്ച മുടികളെല്ലാം തന്നെ കറുപ്പാക്കി മാറ്റുന്ന ഒരു മാജിക് റെമഡിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നീലിയമരി പൗഡറാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫാബ് എന്നുള്ള പേരിലുള്ള ഒരു നീലിയമരി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ നീലമരി പൗഡർ ഞാൻ വളരെ കുറച്ചാണ് സ്റ്റോർ ചെയ്യാറുള്ളത് കാര്യം നമ്മൾ നീലമരി പൗഡർ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് പാക്കുകൾക്ക് മാത്രമായിട്ട് അപ്പോൾ ചെറിയൊരു സാഷിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് 50 ഗ്രാമിൻ്റെ സാഷിയാണ് 55 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ യൂസേജ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കടുപ്പത്തിൽ തിളപ്പിച്ച കട്ടൻ ചായയുടെ മട്ട് മാറ്റിയതിന് ശേഷം നീലയമരി കുഴമ്പ് രൂപത്തിലാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഉപയോഗിക്കാനും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നീലയമരി ഉപയോഗിക്കുന്നതിൻ്റെ തലേദിവസം ഹെന്ന ഉപയോഗിക്കണമെന്ന് പ്രത്യേകം മെഷർ ചെയ്തിട്ടുണ്ട് നല്ലൊരു പാക്കേജിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് അപ്പോൾ അത് ഞാൻ ഒരു വലിയ പാക്കറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിന്ന് വേണ്ടത് അതായത് നമ്മുടെ മൈലാഞ്ചി പൊടിയും നീലയമരി പൊടിയും അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് മൈലാഞ്ചിയുടെ പൊടിയാണ് അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിയുടെ പൊടി എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിയുടെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നീലയമരിയാണ് അപ്പോൾ അത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബാലൻസ് വരുന്ന നിങ്ങൾ ഒരു കണ്ടെയ്നറിനാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കിയിട്ട് അടച്ച് സൂക്ഷിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് ഉള്ളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കിയിട്ട് അടച്ച് സൂക്ഷിക്കുക പ്രത്യേകം ഞാൻ പറയാറുണ്ട് എല്ലാ തവണയും എങ്കിലും വീണ്ടും പറഞ്ഞതേ ഉള്ളൂ ഇത് നമ്മൾ എണ്ണയുണ്ടാക്കാൻ എടുക്കുന്ന നീലമരി അല്ല എണ്ണയുണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന നീലമരിയുടെ ഇലയാണ് ഫ്രഷ് ലീവ്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതെ 1 2 3 4 അപ്പം നമ്മൾ എണ്ണ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ നീലയമരി എടുക്കാനായിട്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തതുകൊണ്ട് നീലയമരി ഞാൻ 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നീലയമരിയുടെ പൗഡർ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ ലേഡീസ് സ്റ്റോറിൽ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ അങ്ങാടി മരുന്ന് കടകളിൽ ഓൺലൈൻ സ്റ്റോറിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ ഓൺലൈൻ സ്റ്റോറിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് എൻ്റെ ഹെയറിന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ എനിക്ക് ഇത്രയും വേണം ഞാൻ നീലമരിയുടെ പൗഡർ പാക്കിന് മാത്രമായിട്ടാണ് എടുക്കാറുള്ളത് എണ്ണയ്ക്ക് നമ്മൾ എടുക്കുന്നത് ഫ്രഷ് ലീവ്സ് ആണ് പച്ചയില അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചയില കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എണ്ണയുടെ ഇലകൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യണം അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്കിത് ജെൽ കൺസിസ്റ്റൻസിയിൽ ഒരു ഡൈയുടെ പരുവത്തിലോട്ട് ആക്കിയെടുക്കണം അതിനായിട്ട് ഞാനിതിനെ മിക്സ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വാട്ടറാണ് ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തേയിലയും കാപ്പിയുടെയും മിക്സാണ് അതായത് ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേയില 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി നോർമൽ കാപ്പിപ്പൊടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ചെടുത്തു തിളച്ചപ്പോൾ കണ്ടോ ഇത്രയുമായിട്ട് കുറഞ്ഞു ഒന്ന് പറ്റി വരുമല്ലോ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാം മാറി നല്ല കടുപ്പത്തിൽ അത് കിട്ടുകയും ചെയ്യും അതിൻ്റെ അളവ് കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത്രയുമായത് ഈ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് തിളപ്പിച്ചപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ചെറിയ ചൂടിലാണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്യുന്നത് അതായത് ഈ തേയിലയും കാപ്പിയും കൂടെ ഒരുമിച്ചിട്ടാണ് തിളപ്പിച്ചത് 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ 2 ടേബിൾ സ്പൂൺ തേയില 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എന്നിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചൂടിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി തണുത്തതിന് ശേഷം മിക്സ് ചെയ്യുന്നതിന് മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെറിയ ചൂടിൽ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇത് കണ്ടോ ഹെന്നയൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ല ആ ഒരു പരുവത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലും ലൂസായിട്ട് എടുക്കേണ്ടതില്ല ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യേണ്ടത് ഓയിൽ ഫ്രീ ഹെയറിലാണ് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല നേരെ കൊണ്ടുപോയിട്ട് മുടിയിൽ സ്കാൽപ്പിലും മുടിയിലുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന്
ഒരു മടിയോ ടെൻഷനോ ഒന്നും വിചാരിക്കേണ്ടതില്ല. കാര്യം ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും കൂടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേരുകളിലെല്ലാം നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കാൽപ്പിലും കൂടി അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ എങ്കിലും കീപ്പ് ചെയ്യണം. നിങ്ങൾ പാക്കുകൾ ഡൈ പാക്കുകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും 10 മിനിറ്റ് 15 മിനിറ്റിനകത്ത് കൊണ്ടുപോയിട്ട് കഴുകി കളയരുത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഹെന്ന വെക്കുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ 3-4 മണിക്കൂർ വെക്കണമെന്നാണ് പറയുന്നത്. അത് പറ്റാത്തവർ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ധാരാളം വെള്ളം ഒഴിച്ച് സാധാരണ വെള്ളത്തിൽ കഴുകി കളയണം. ഷാമ്പു വാഷ് ചെയ്യരുത്. ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം 2 ദിവസത്തിന് ശേഷമേ നിങ്ങൾ പിന്നെ തലയിൽ എണ്ണ വെക്കാനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റെമഡീസ് ചെയ്യാനും പാടുള്ളൂ. ഇപ്പൊ നീലമരി എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും പാക്ക് ഉപയോഗിക്കുമ്പോൾ 2 ദിവസത്തിന് ശേഷം മാത്രം എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിത് ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ മുടി നന്നായിട്ട് കറുപ്പ് നിറത്തിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര നരച്ച മുടിയുണ്ടെങ്കിലും എത്ര വെളുത്ത മുടിയുണ്ടെങ്കിലും ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് മാറുന്ന ഒരു കിഡിലൻ റെമഡിയാണ് ഇത്. അപ്പം ഏറ്റവും കുറഞ്ഞ് 4 മണിക്കൂർ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കാപ്പിയുടെയും തേയിലയുടെയും മിക്സ് അങ്ങനെ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിയിലോട്ട് പിടിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങൾ ഇത് കഴുകി കളയുന്ന സമയത്ത് നിങ്ങളുടെ മുടി കുറച്ചൊന്ന് ഫ്രിസി പോലെയാകും. അപ്പം അത് മാറാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെമഡി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ആ രീതിയിൽ നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്താൽ മതി കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ എണ്ണ വെക്കരുത്, ഷാമ്പു വാഷ് ചെയ്യരുത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈ ഒരു അടിപൊളി റെമഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡിലൻ റെമഡിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.